ാണ് എന്നുള്ളത് നമുക്കറിയാം. പണ്ട് കാലങ്ങളിൽ നിന്ന് വിഭിന്നമായിക്കൊണ്ട് ഒരു നാടിന്റെ വികസനം പുരോഗതി എന്നിവ നിശ്ചയിക്കാനുള്ള അവരധികാരം ജനങ്ങൾക്ക് വിട്ടുകൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന കേരളത്തിന്റെ സമൂഹം, ആ സമൂഹത്തിന്റെ ഒരു നാഴികക്കല്ലാണ് അല്ലെങ്കിൽ നട്ടല്ലാണ് ഓരോ ഗ്രാമപഞ്ചായത്തിലെയും ബ്ലോക്ക് പഞ്ചായത്തിലെയും ജില്ലാ പഞ്ചായത്തിലെയും അതുപോലെ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പോലെയുള്ള മേഖലകളിലുള്ള ഭരണസാരഥ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പുതിയ ഭരണസാരഥികൾ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഞാനധികം ദീർഘിപ്പിക്കുന്നില്ല. ഈ ചടങ്ങിലേക്ക്, ഈ മഹനീയമായ ചടങ്ങിലേക്ക് നമ്മുടെ ചടങ്ങിന്റെ അധ്യക്ഷനായി ഇവിടെ നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട റിട്ടേണിംഗ് ഓഫീസർ ചെറിയൻ സാറുണ്ട്. ചെറിയൻ സാറിന് ഞാൻ ഈ വേദിയിലേക്ക് വളരെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ പുതിയ ഭരണസമിതിയുടെ സാരഥികളായിട്ടുള്ള ആളുകൾ നമ്മുടെ മുമ്പിലൂടെ റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. സത്യപ്രതിജ്ഞ ഏറ്റെടുത്ത് നിങ്ങളുടെ ഓരോരുത്തരുടെയും നേതൃത്വമാവാൻ അതിലെ എല്ലാ അംഗങ്ങളെയും ഞാൻ ഈ വേദിയിലേക്ക് വളരെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങ് വീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളിലുള്ളവരുണ്ട്, സംഘടനകളുടെ പ്രതിനിധികളുണ്ട്, അതിലുപരി വിവിധ മേഖലകളിൽ നിന്ന്, നമ്മുടെ വിവിധ വാർഡുകളിൽ നിന്നായി പല ഭാഗങ്ങളിലായി എത്തിച്ചേർന്ന നമ്മുടെ പ്രിയങ്ങളായ സഹോദരി സഹോദരന്മാരുണ്ട്, മീഡിയ സുഹൃത്തുക്കളുണ്ട്. അങ്ങനെ എല്ലാവരെയും ഞാൻ ഒറ്റ വാക്കുകൾ അധികം ദുഃഖിപ്പിക്കാതെ ഈ ചടങ്ങിലേക്ക് വളരെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ പഞ്ചായത്തിലെയും അതുപോലെ വിട്ടുകിട്ടിയ സ്ഥാപനങ്ങളിലെയും നമ്മുടെ പദ്ധതി നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിവിധ തലത്തിലുള്ള ഇംപ്ലിമെന്റിംഗ് ഓഫീസർമാരും ഇവിടെ റെഡിയായിട്ടുണ്ട്. അവരെ എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് നിങ്ങളുടെ സംവദിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ആറായി ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീമതി സുബൈദ ടീച്ചർ, ടീച്ചറെ ബഹുമാന പുരസ്കാരം സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. തൂവൂർ ഗ്രാമപഞ്ചായത്തിലെ മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ട സുബൈദ ടീച്ചർ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തതയോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേചനശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. തൂവൂർ ഗ്രാമപഞ്ചായത്തിലെ മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട നിർമ്മല എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും
യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്. തൂർ ഗ്രാമപഞ്ചായത്തിലെ മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട സാലിം ബാപ്പുട്ടി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്കയോ മമതയോ മൂന്നാം വാർഡ് സജില. തുവൂർ ഗ്രാമപഞ്ചായത്തിലെ മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട സജില എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. നാലാം വാർഡ് രജനി. തുവൂർ ഗ്രാമപഞ്ചായത്തിലെ മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട നീലിയോട്ടിൽ രജനി എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണയോടും യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്നും ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. അഞ്ചാം വാർഡ് സുജാത. തുവൂർ ഗ്രാമപഞ്ചായത്തിലെ മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട സുജാത എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്നും ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ആറാം വാർഡ് മുഹമ്മദ് അബ്ദുൽ.